നമസ്കാരം മതനിന്ദ പ്രവാചകനിന്ദ ഇവയൊക്കെ ആരോപിച്ച് കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ നിര ഇങ്ങനെ നീളുകയാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ ഒരു ശ്രീലങ്കൻ പൗരനെ അതിദാരുണമായി തല്ലിക്കൊല്ലുന്നതിൻ്റെയും അഗ്നി കിരയാക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് സിയാൽകോട്ടിലെ രാജ്കോട്ട് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായ ശ്രീലങ്കൻ പൗരൻ പ്രിയന്ത കുമാരെയാണ് മനുഷ്യത്വരഹിതമായ ഈ ആക്രമണത്തിനിരയായത് പ്രവാചകനെ സംബന്ധിക്കുന്ന ചില പോസ്റ്ററുകൾ പ്രിയന്ത വലിച്ചു കീറി കുട്ടയിലിട്ടു എന്നാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്നാൽ പാകിസ്ഥാനിൽ തന്നെയുള്ള പ്രിയന്തയുടെ സുഹൃത്ത് ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട് പാവപ്പെട്ട ആ മനുഷ്യൻ തൻ്റെ ഫാക്ടറി കെട്ടിടവും ചുറ്റുപാടുകളും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി അനധികൃതമായി പതിച്ചിരുന്ന ചില പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്ന ജോലിക്ക് നേതൃത്വം നൽകുക മാത്രമാണ് ചെയ്തത് പ്രിയന്തക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിഷേധിച്ചിട്ടുണ്ട് പ്രിയന്ത പതിനൊന്ന് വർഷമായി പാകിസ്ഥാനിൽ താമസിക്കുന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിൽ മതനിന്ദ എത്രമാത്രം കുറ്റകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം തങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് കുടുംബം ഇരു സർക്കാരുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിരപരാധികളെ കൊന്നു തള്ളുകയാണ് പുരോഗമനവാദികളും മതന്യൂനപക്ഷങ്ങളുമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് കൂടുതലും വിധേയരാവുക മതനിന്ദ നിയമങ്ങളിൽ മാറ്റം വേണമെന്ന് വാദിച്ച മുൻ പാകിസ്ഥാനിലെ പഞ്ചാബ് ഗവർണർ സൽമാൻ തസീർ അതിദാരുണമായി കൊല്ലപ്പെട്ട ചരിത്രം നമുക്കറിയാം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവും വ്യവസായിയുമായ തസീറിനെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ തന്നെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു കുപ്രസിദ്ധമായ ആസിയ ബി ബി കേസ് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് സാധാരണ കർഷക തൊഴിലാളിയായിരുന്നു ആസിയ ദിവസവും എന്ന പോലെ കൃഷിയിടത്തിൽ അവർ പണിക്ക് പോയി ആസിയ തൻ്റെ ജോലിക്കിടെ കിണറ്റിൽ നിന്ന് അല്പം വെള്ളം കുടിക്കാൻ പോയതാണ് ഒരു ജഗ്ഗുമായി അവൾ വെള്ളമെടുക്കാൻ പോയി ജഗ് നിറയെ വെള്ളമെടുക്കുകയും അല്പം കുടിക്കുകയും തൻ്റെ ദാഹം ശമിച്ചതിന് ശേഷം സഹപ്രവർത്തകർക്ക് അതേ ജഗ്ഗിലെ വെള്ളം കൊടുക്കുകയും ചെയ്തു എന്നതാണ് കുറ്റം ആസിയ ക്രിസ്ത്യാനിയാണ് അന്യമതസ്ഥർ കുടിച്ച വെള്ളം കുടിച്ചാൽ അശുദ്ധി ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാനിലെ മുസ്ലീങ്ങളുടെ വിശ്വാസം വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആസിയെ ആൾക്കൂട്ടം പോലീസിന്റെ മുന്നിൽ വച്ച് മർദ്ദിച്ച് വലിച്ചിഴച്ചു ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്ത മാത്രമാണിത് പക്ഷേ പ്രവാചകനെ വരച്ച ഫ്രഞ്ച് കാർട്ടൂണിസ്റ്റ് കൊല്ലപ്പെട്ടതും കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ലോകത്തെ ഞെട്ടിച്ച വാർത്തകളായിരുന്നു മതം തലയ്ക്ക് പിടിച്ചവർ നിരപരാധികളെ ഇസ്ലാമിക നിയമങ്ങൾ നിലവിലില്ലാത്ത രാജ്യങ്ങളിൽ പോലും ആക്രമിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്ന സമകാലിക യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് മുന്നിലുണ്ട് ഇതിനൊരു മറുവശമുണ്ട് ഇതേ മതമൗലികവാദികൾ തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും മുന്നിലാണ് അന്യ മതക്കാരെ കയ്യിൽ കിട്ടുന്ന കത്തിയെടുത്ത് കുത്തിക്കൊല്ലാനും ട്രക്ക് ഓടിച്ചു കയറ്റിക്കൊല്ലാനും ആഹ്വാനം ചെയ്യുകയാണ് കേരളത്തിലെ ജിഹാദികൾ ഹലാൽ എന്ന പേരിൽ അമുസ്ലിങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു ഇന്ത്യയിൽ സരസ്വതീദേവിയെ വരച്ച് വികലമാക്കിയ കലാകാരന് ഒന്നും സംഭവിച്ചില്ല കേരളത്തിലെ സർക്കാർ എന്തോ അവാർഡോ മറ്റോ കൊടുക്കുക പോലും ചെയ്തു ഇതേ പാർട്ടീസ് തന്നെ ഇന്ത്യയിൽ ശ്വാസം മുട്ടുകയാണെന്നും മറ്റും മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്നു സ്വർണക്കടത്തും കള്ളക്കടത്തും ഹവാലയും ലഹരി വ്യാപാരവും തീവ്രവാദവും എല്ലാം ചെയ്യുന്നതും പോരാ ഹിന്ദുക്കൾ അസഹിഷ്ണുത വളർത്തുന്നു എന്ന് വെറുതെ പരിതപിക്കുന്നു ഇന്ത്യയിൽ ജീവിതം സാധ്യമല്ലെന്നും ശ്വാസം മുട്ടുന്നുവെന്നും വെറുതെ വിലപിക്കുന്ന ജിഹാദികളെ സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്